അല്ല നിനക്ക് എന്തൊരു വിശ്വാസക്കുറവ് നിങ്ങളുടെ മുഖത്തെ കള്ളലക്ഷണം കണ്ടിട്ട് തന്നെ അത് പിന്നെ അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതിപ്പം ഞാൻ എങ്ങനെ പറയുന്നു ആലോചിക്കുന്നേ അതെന്താ പറയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള വല്ല വാക്കുവാണോ നിങ്ങൾ പറ അത് അമ്മാവനോടും മറ്റും നാളെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയാൻ പറഞ്ഞു എന്താ അമ്മാവനോടൊക്കെ പോകാനോ അത് ശരി കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടി പോയിട്ട് അമ്മാവനെയൊക്കെ കുടിയൊഴിപ്പിക്കാനുള്ള ഓർഡറുമായിട്ടാ തിരികെ വന്നിരിക്കുന്നത് അല്ലേ ചതിയനാ നിങ്ങൾ എന്നെ അധിക്ഷേപിക്കാൻ മനഃപൂർവ്വം നിങ്ങൾ ചെയ്തതല്ലേ ഇതൊക്കെ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യൂ അർച്ച നിന്നെ അധിക്ഷേപിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ചില ഭർത്താക്കന്മാർ അങ്ങനെയാ ഭാര്യയെ പാതാളത്തോളം ചവിട്ടി താഴ്ത്തുന്നത് അവർക്കൊരു ലഹരിയാ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക അമ്മാവനൊക്കെ ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ നിങ്ങളുടെ നീരസം എന്താണെന്ന് എനിക്ക് മനസ്സിലായതാ അവരെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഉടനെ നിങ്ങൾ അച്ഛനെ കൂട്ടുപിടിച്ചു അല്ലേ എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞ നുണയെന്താ കല്യാണത്തിന് അച്ഛന് സമ്മതമാണെന്ന് സമ്മതമായതുകൊണ്ടാണല്ലോ നാളെ നേരം വിളിക്കുമ്പോഴേ അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞത് എന്റെ വീട്ടുകാർ കൊള്ളില്ലാത്തടത്ത് പിന്നെ ഞാൻ എന്തിനാ നിൽക്കുന്നേ നാളെ രാവിലെ തന്നെ ഞാനും അവർക്കൊപ്പം പൊക്കോളാം നീ ഇങ്ങനെ എഴുതാപ്പുറമായിക്കല്ലേ അച്ഛൻ പറഞ്ഞത് ആ അർത്ഥത്തിലൊന്നും അല്ല ദേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എന്നിട്ട് നീ തീരുമാനിക്ക് എന്താ വേണ്ടത് അവരുടെ കല്യാണം നടക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ കല്യാണത്തിന് മുമ്പ് ചെറുക്കന്റെ വീട്ടിൽ പെണ്ണുവന്ന് താമസിക്കുന്നത് ശരിയാണോന്ന് അച്ഛൻ ചോദിച്ചത് അതിന്റെ അർത്ഥം എന്താ കല്യാണത്തിന് അച്ഛന് സമ്മതമാണെന്ന് തന്നെയല്ലേ പിന്നെ ദേവേട്ടനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതിൽ തെറ്റു പറയാൻ പറ്റുമോ ചെറുക്കനോട് ചോദിക്കാതെ കല്യാണം തീരുമാനിക്കാൻ പറ്റുമോ കാര്യമൊക്കെ ശരി തന്നെ എന്നാലും അമ്മാവനെയൊക്കെ പറഞ്ഞുവിടുക എന്ന് വെച്ചാ ഒരു വിഷമം അതേ കല്യാണം നടക്കുന്നവരെയല്ലേ ഉള്ളൂ അതങ്ങ് സഹിക്കേ എന്നാലും എങ്ങനെ പറയും ഞാൻ പറയില്ല ശരി നേരം എടുക്കട്ടെ ഞാൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞോളാം